ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉഗ്രൻ റെസിപ്പി ആയിട്ടാണ്. വെറും 5 മിനിറ്റിനകത്ത് നമുക്ക് ഗോതമ്പ് മാവ് വെച്ച് അതും വെറും 3 ചേരുവകൾ വെച്ചിട്ട് എങ്ങനെ നല്ലൊരു സൂപ്പർ പലഹാരം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുമാത്രമല്ല, നല്ല ഹെൽത്തിയുമാണ് ഇത് കഴിക്കുന്നത്. കാരണം ഇതിനകത്ത് നമ്മൾ ഗോതമ്പ് മാവാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു ബൗളെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ആദ്യം ചേർക്കുന്നത് 1 കപ്പോളമുള്ള ഗോതമ്പ് പൊടിയാണ്. 1 കപ്പ് എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് 200 ml ഉള്ള ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് ഇനി മൈദപ്പൊടി എടുക്കാം, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ റവ എടുക്കാം. പക്ഷേ റവ എടുക്കുമ്പോൾ നമ്മൾ മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കണം എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഞാൻ ചേർക്കുന്നത് തേങ്ങ ചെരുകിയതാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ചേർക്കാം കേട്ടോ, അതിപ്പം അങ്ങനെ കണക്കൊന്നുമില്ല. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണോളമുള്ള തേങ്ങ ചെരുകിയത് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മുടെ ഇഷ്ടമധുരത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ചേർക്കുന്നത് 1 ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രം നല്ലതുപോലെ ഒന്ന് ചതച്ചിട്ട് ഒന്ന് ചേർക്കുന്നുണ്ട്. നമുക്കതൊരു ഫ്ലേവർ, ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് തികച്ചും ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ചേർക്കേണ്ട. ഈ ഒരു ഏലക്ക ചേർക്കാതെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഞാനിതാ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നല്ല തിളപ്പിച്ച വെള്ളം, നല്ലതുപോലെ ചൂടിച്ച് തിളപ്പിച്ച ഉടനെ തന്നെ നമ്മളൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കേണ്ടത് നമ്മളൊരു നമ്മൾ ചപ്പാത്തിയുടെ ഒരു മാവൊക്കെ കുഴയ്ക്കുന്നില്ലേ, ആ ഒരു പരുവത്തിനാണ് കുഴയ്ക്കുന്നത്. പക്ഷേ നമുക്ക് അത്രയും കട്ടിയിലൊന്നും കുഴയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടി ഒന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൊന്ന് സോഫ്റ്റ് ആവാനും ഒന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചൂട് തിളച്ച ചൂടുവെള്ളം തന്നെ ഒഴിക്കുന്നത്. നമ്മൾ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തിളച്ച വെള്ളമല്ലോ ഒഴിക്കാറ്, അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കണക്ക് പറയാനൊന്നും പറ്റുന്നില്ല. നമ്മൾ എടുക്കുന്ന ആ ഒരു അളവിന് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പോളം എടുത്തതിന് എനിക്ക് ഏകദേശം 1¼ കപ്പോളമുള്ള വെള്ളമാണ് ആവശ്യം വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ കൈ തൊടാൻ പാകത്തിനുള്ള ഒരു ചൂടാവുമ്പോൾ നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ടും കൂടെ നല്ലതുപോലെ ഒന്ന് ആ ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെ പരിവത്തനം ഒന്ന് കൊണ്ടുവരണം. അപ്പോൾ ഇതാ ഞാൻ സ്പൂണിൽ പറ്റുന്ന പോലെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ കൈക്കൊക്കെ അത്യാവശ്യം പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടും ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇച്ചിരി നനവോടുകൂടെ തന്നെയാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ചപ്പാത്തി മാവിൻ്റെ അത്രയും ഹാർഡാവരുത് കേട്ടോ. എങ്കിൽ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉണ്ടാക്കുന്ന ഒരു പലഹാരം ഒത്തിരി അങ്ങ് ഹാർഡായി പോവും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നമ്മുടെ കയ്യിൽ ഒട്ടുന്ന രീതിയിലുള്ള ആ ഒരു തരത്തിന് വേണം നമ്മളൊന്ന് ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാൻ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം, അല്ലെങ്കിൽ എണ്ണ ചേർക്കാം ആ ഒരു നമ്മുടെ കയ്യിലൊന്നും അധികം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയും എണ്ണയും ഒന്നും ചേർക്കുന്നില്ല. ഞാൻ സാധാരണ നമ്മുടെ കൈ ഒന്ന് പച്ചവെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ആ നനവോട് കൂടെ തന്നെ ഞാനിങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു ബോളുകളായിട്ട് ഉരുട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലൊക്കെ എടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലാണ് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നത്. കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് വരുമ്പോൾ ഇച്ചിരിയും കൂടെ നമ്മൾ ഉരുട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പത്തിലാണ് വരിക. കാര്യം നമ്മളിതിനകത്ത് ബേക്കിംഗ് സോഡയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല, എങ്കിൽ പോലും കുറച്ചങ്ങ് ഒന്ന് വീർത്ത് വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു മീഡിയം സൈസിൽ എടുക്കായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാ മാവും ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ റോളുകളാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം ഞാൻ മാവെല്ലാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റോളുകളാക്കി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. വേറെ ഒരു പരിപാടിയും വേണ്ട, അത്രയും സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഒരു പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ആവശ്യത്തിന് ഉള്ള എണ്ണ ഞാൻ ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നിങ്ങൾക്ക് ഒത്തിരി വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്ത് മുങ്ങിക്കെടുക്കുന്ന പരുവത്തിലൊക്കെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് വളരെ മിനിമലായിട്ടുള്ള എണ്ണ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഞാൻ തിരിച്ച് മറിച്ചും തന്നെ അടുത്ത് നിന്നിട്ട് തന്നെയാണ് ഞാനിത് വറുത്ത് കോരുന്നത്. അപ്പോൾ ഇതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന റോളാക്കി വെച്ചിരിക്കുന്ന ആ ഒരു റോൾസ് അല്ലെങ്കിൽ ഈ ഒരു മാവ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആ പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദേ അതുപോലെ ഒന്നും കൂടെ ഒന്ന് നമ്മുടെ കയ്യിലൊന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം എണ്ണയ്ക്കകത്ത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അടുത്ത് തന്നെ ഉണ്ടാവണം, അടുത്ത് തന്നെ നിന്നിട്ട് തന്നെ ഇത് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ എപ്പോഴും മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് വറുത്തെടുക്കാൻ നോക്കാം. അപ്പോൾ അങ്ങനെ
അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ലതുപോലെ തന്നെ ഇതായി കിട്ടത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും, എന്നാകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. അതാണ് ഈ ഒരു പലഹാരത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അടുത്തന്നെ കൈവിടാതെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും. പിന്നെ ഇത് എടുക്കേണ്ട പരുവം എന്ന് പറയുന്നത് ഇത് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇതൊരു ഗോൾഡിഷ് കളറായിട്ട് മാറും. അതായത് മൊത്തം ഇതിൻ്റെ എല്ലാ ഒരു റോൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അത് മൊത്തം ഗോൾഡിഷ് കളറാവും. ആ ഒരു സമയത്ത് നമുക്ക് വറുത്ത് പോരാം. അപ്പോൾ എന്തായാലും ഞാൻ കാണിക്കാം അതിൻ്റെ പരുവം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ കളറൊക്കെ ഈ ഒരു കളറാവുന്നത് വരെ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു ഗോൾഡിഷ് ബ്രൗൺ കളറാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് വറുത്ത് കോരാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാ റോളുകളും ഇത് നല്ലതുപോലെ വറുത്ത് കോരി വന്നിട്ടുണ്ട്, നല്ല ഗോൾഡിഷ് ബ്രൗണും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പുറമെയൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഇതാ ഞാനൊന്ന് തുറന്ന് കാണിക്കാം, അതൊന്ന് മുറിച്ച് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. പുറമേക്ക് നല്ല ക്രിസ്പിയാണ്, ഞാനിങ്ങനെ കണ്ടോ, അതുപോലെ തന്നെ ആകും, നല്ല സോഫ്റ്റുമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഏലക്കയുടെ ഒരു ചെറിയൊരു ഒരു ഫ്ലേവറും അതുപോലെ തന്നെ ഈ ഒരു തേങ്ങയിട്ടതിൻ്റെ ഒക്കെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്നതൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്കിനി തേങ്ങ ചേർക്കുന്നതിന് പകരം നമുക്ക് ചെറുതായിട്ട് മുറിച്ചിട്ടാണെങ്കിൽ നമുക്ക് ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.